ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും സൽക്കാരം നടത്തുന്നു. ക്രിസ്മസ് സൽക്കാരം കഴിഞ്ഞിട്ട് ഏറെ നാളായില്ല. വീണ്ടും സൽക്കാരം കൊണ്ടിറങ്ങിയിട്ടുണ്ട് സർക്കാരിനെ പിച്ചയടിപ്പിക്കാൻ. നയപ്രഖ്യാപനത്തിന് നിയമസഭയിലേക്ക് ക്ഷണിച്ചതിന് പിന്നാലെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കുടുംബസമേതം റിപ്പബ്ലിക് ദിനത്തിൽ രാജ്ഭവനിലേക്ക് വിരുന്ന് സൽക്കാരത്തിനായി ക്ഷണിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം തുടങ്ങിയ ദേശീയ പ്രാധാന്യമുള്ള വിശേഷ ദിവസങ്ങളിൽ ഗവർണർ അറ്റ് ഹോം എന്ന് പേരിട്ടിരിക്കുന്ന വിരുന്ന് സൽക്കാര ചടങ്ങ് രാജ്ഭവനിൽ സംഘടിപ്പിക്കാറുണ്ട്. സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് കഴിഞ്ഞ വർഷം എല്ലാ ഒരുക്കങ്ങളും നടത്തിയ ശേഷം അവസാന നിമിഷം സൽക്കാര ചടങ്ങ് ഗവർണർ റദ്ദാക്കിയിരുന്നു. കോവിഡിനെ തുടർന്ന് അതിന് മുൻപ് രണ്ട് വർഷവും ചടങ്ങ് നടത്തിയിരുന്നില്ല. സർക്കാരുമായി ഇണഞ്ഞു നിൽക്കുന്ന ഗവർണർ മഞ്ഞുരുക്കാനും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും മുഖാമുഖം കാണാനുമുള്ള അവസരമായി സൽക്കാര ചടങ്ങ് മാറ്റുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. രാജ്ഭവൻ മുറ്റത്ത് പന്തലിട്ടാണ് ഗവർണർ സൽക്കാര ചടങ്ങ് നടത്തുന്നത്. സൽക്കാരത്തിന് സർക്കാർ 15 ലക്ഷമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇത് സർക്കാരിനോട് ചോദിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഡൽഹിയിലുള്ള ഗവർണർ നാളെ മടങ്ങിയെത്തും. 23-ാം തീയതിയാണ് നിയമസഭയിൽ നയപ്രഖ്യാപനം. 26-ന് റിപ്പബ്ലിക് ദിനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തുകയും റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്യും. അതിനുശേഷം വൈകിട്ടാണ് രാജ്ഭവനിലെ സൽക്കാരം. ക്രിസ്മസ് ആഘോഷത്തിന് ക്ഷണിച്ചിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തില്ല. എന്നാലിപ്പോൾ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി സൽക്കാരത്തിനുള്ള ക്ഷണം നിരസിക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ വർഷം സൽക്കാരത്തിനായി സർക്കാർ 15 ലക്ഷം രൂപ അനുവദിച്ച ശേഷമായിരുന്നു സൽക്കാരം റദ്ദാക്കിയത്. കനത്ത മഴ മൂലം സംസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ടായ ദുരിതം കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നും സൽക്കാരത്തിന് നീക്കിവെച്ചിരുന്ന തുക ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളുടെ സഹായത്തിനായി വിനിയോഗിക്കുമെന്നുമാണ് അന്ന് രാജ്ഭവൻ അറിയിച്ചത്. സൽക്കാരപ്രിയനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സൽക്കാരം നടത്താനുള്ള ഒരവസരവും വിടുന്നില്ല. എല്ലാം പ്രയോജനപ്പെടുത്തുമ്പോൾ നഷ്ടമാകുന്നത് സർക്കാർ ഖജനാവാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പകപോക്കലും കൂടിയായപ്പോൾ സാമ്പത്തിക ഞെരുക്കം വല്ലാതെ രൂക്ഷമായി സംസ്ഥാന സർക്കാരിന്. നിത്യ ചെലവിന് പോലും കടം വാങ്ങേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചുവെന്ന് വേണം കരുതാൻ. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള അനാവശ്യ ധൂർത്തുകളും നടത്തുന്നത്. എങ്ങനെയും മുച്ചൂടും മുടിപ്പിക്കുക എന്നൊരു വാശിയിലായിരിക്കും ഗവർണറും കേന്ദ്ര സർക്കാരും.